Hello guys, welcome back to our channel. NEET UG examination the datum karyangal declare cheyirunnu adha August 1st ne NEET inde UG examination undayirikkum ennulla karyamaanu. Appo adinte registration ningal kadakkum munpu ningal aa oru form fill up cheyyunnathinu munpu ningal arinjirikkanda oru karyamaanu endaanu eligibility criteria. Ningalku endu qualification aanu ee oru examination attend cheyan vendittu national entrance agency aa oru test അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ആണ് നീറ്റ് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ, അത് പ്ലസ് ടു ആണ്, പ്ലസ് ടു അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അത് റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കണം ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടത്. ദെൻ എക്സാമിനേഷൻ, അപ്പോൾ നമുക്ക് അറിയോസ് വരുന്ന സബ്ജക്ട്സ് ഒക്കെ ഉണ്ടാവാം, അതൊരു വിഷയം അല്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. എത്ര അറിയോസ് ഉണ്ട്, അറിയോസ് വന്നിട്ട് പിന്നീട് അത് റിപ്പീറ്റ് ചെയ്ത് എഴുതി എടുത്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ കൂടിയും പ്ലസ് ടുവിന് ഇപ്പോൾ ഒരു ബയോളജി എന്ന് പറയുന്ന സബ്ജക്ട് പോയി, അത് പിന്നീട് എഴുതി എടുത്തതാണ്, രണ്ടാമത്തെ ഒരു ചാൻസിൽ എഴുതിയെടുത്തതാണ് എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. ബട്ട് നിങ്ങൾ പാസ് ആയിരിക്കണം പ്ലസ് ടു ലെവൽ, അതായത് നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം പ്ലസ് ടു അല്ലെങ്കിൽ അതിന് തതുല്യമായ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ദ മെയിൻ പോയിന്റ്. നാഷണാലിറ്റി ബേസ് ചെയ്തിടത്തോളം ഇന്ത്യൻ നാഷണാലിറ്റി, ഫോറിൻ നാഷണാലിറ്റി, എൻ ആർ ഐ, പി ഐ ഒ, ഒ സി ഐ, ഇതാണ് നാഷണാലിറ്റി. ആ ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നതിൽ നാഷണാലിറ്റി പറയുന്നത് ഇത്രയുമാണ്, അതായത് ഇന്ത്യൻ നാഷണാലിറ്റി, ഫോറിൻ നാഷണാലിറ്റി, എൻ ആർ ഐ, പി ഐ ഒ, ഒ സി ഐ, ഇങ്ങനെ അഞ്ച് കാറ്റഗറി ആയിട്ടാണ് നാഷണാലിറ്റി പറഞ്ഞിട്ടുള്ളത്. ഈ നാഷണാലിറ്റി വെച്ചിട്ടുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ ഏജിൻ്റെ ലിമിറ്റേഷൻ പറഞ്ഞിട്ടുള്ളത് December 31, 2021 17 years പൂർത്തിയായിട്ടുള്ള, 17 വയസ്സ് പൂർത്തിയായിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സാമിനേഷന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ദെൻ മാൻഡേറ്ററി സബ്ജക്ട്, നിങ്ങൾ പ്ലസ് ടുവിന് മാൻഡേറ്ററി ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ മൂന്ന് സബ്ജക്ട്സ് മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആയിരിക്കണം അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നീറ്റ് ബേസ് ചെയ്തിടത്തോളം പറഞ്ഞാൽ പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. ആ ക്വാളിഫിക്കേഷനിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിച്ചിരിക്കണമെങ്കിൽ മാത്രമേ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളൂ. ദെൻ മിനിമം മാർക്ക് റിക്വയർഡ്, അതിൽ ജനറൽക്കാർക്ക് 50%, ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം ക്വാളിഫയിങ് മാർക്ക്. 50% മാർക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ സബ്ജക്ട്സിന് ഉണ്ടായിരിക്കണം. ദെൻ പി ഡബ്ല്യു ഡി കാറ്റഗറിക്ക് 45%, എന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് 45% മാർക്സ് പ്ലസ് ടുവിന് ഉണ്ടായിരിക്കണം, 45% മാർക്ക്. ദെൻ എസ് എസ് സി, എസ്, ടി, ഒ ബി സി, എസ് സി, എസ് ടി, ഒ ബി സി കാറ്റഗറിക്ക് 42% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം, അതായത് 42% മാർക്ക് മിനിമം മാർക്ക് ക്വാളിഫൈഡ് ആയിരിക്കണം നിങ്ങൾ എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ദെൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് പെർമിറ്റഡ് അറ്റംപ്റ്റ്, നോ ലിമിറ്റ് സ്പെസിഫൈഡ് ബൈ എൻ ടി എ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആ ഒരു കാര്യത്തിൽ ലിമിറ്റേഷൻ പറയുന്നില്ല. അതായത് ഒരു തവണയോ രണ്ട് തവണയോ മൂന്ന് തവണയോ അങ്ങനെ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിലും അതൊരു പ്രോബ്ലം ഉള്ള കാര്യമല്ല. ബട്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം, പ്ലസ് ടു പാസ് ആയിരിക്കണം, പ്ലസ് ടു അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ ഇത് ഇത്രയുമാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടിട്ട് അപ്ലൈ ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ഈ പറഞ്ഞവയാണ്. ഓക്കെ, ദെൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഈ പറഞ്ഞ എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൺലൈൻ മോഡലാണ് രജിസ്ട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ ഓൺലൈൻ മോഡൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ അതിലേക്ക് നൽകേണ്ടത് എന്നുള്ള കാര്യം വിശദമായിട്ട് തന്നെ ഫോട്ടോസ് ആയിക്കോട്ടെ, സിഗ്നേച്ചർ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ സൈസും ഫിസൽ കണക്കുകളും ഒക്കെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. സോ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എന്താണ് നീറ്റ് യു ജിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.